ഓസ്ട്രേലിയയിലെ സിഡ്നിയിലെ സെന്റ് മേരീസ് കത്തീഡ്രലിന് മുന്നിൽ മഴയെ അവഗണിച്ച് കുട്ടികളും പുരുഷന്മാരും ജപമാല ചൊല്ലുന്ന വികാരഭരിതമായ വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടിയിരിക്കുകയാണ്. ദിവസങ്ങൾക്കുള്ളിൽ ഫേസ്ബുക്കിൽ മാത്രം 33 ദശലക്ഷത്തിലധികം കാഴ്ചക്കാരാണ് ഈ വീഡിയോ കണ്ടിരിക്കുന്നത്. നനഞ്ഞ നടപ്പാതയ്ക്ക് മുകളിലൂടെ കുനിഞ്ഞു നിൽക്കുന്ന പുരുഷന്മാരുടെയും ആൺകുട്ടികളുടെയും ദൃശ്യം വീഡിയോയിൽ വ്യക്തമാണ്. ശക്തമായ മഴയ്ക്ക് നടുവിലും മുട്ടുകൾ കുത്തിയും കരങ്ങൾ കൂപ്പിയും പുരുഷന്മാർ ജപമാല ചൊല്ലുന്നുണ്ട്. ഇതിൽ തീക്ഷ്ണതയോടെ കുട്ടികളും ഭാഗഭാക്കാകുന്നുണ്ടെന്നതാണ് ശ്രദ്ധേയമായ വസ്തുത. മാക്സിമസ് മെൻസ് മിനിസ്ട്രിയിൽ നിന്നുള്ള ഐവിക കോവാഗാണ് ദൃശ്യങ്ങൾ പകർത്തിയത്. ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ദൃശ്യങ്ങൾ വൈറലായിരിക്കുന്നതെന്ന് അദ്ദേഹം പറയുന്നു. മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കുന്നവരുടെ 20 സെക്കൻഡ് മാത്രം ദൈർഘ്യമുള്ള ദൃശ്യം തന്റെ ഐഫോണിൽ ഷൂട്ട് ചെയ്ത് ഫേസ്ബുക്കിൽ ഐവിക അപ്ലോഡ് ചെയ്യുകയായിരുന്നു. 2 ദിവസത്തിനുള്ളിൽ ഫേസ്ബുക്കിൽ 2.4 ദശലക്ഷം പേരാണ് കണ്ടത്. ഇൻസ്റ്റഗ്രാമിൽ തുടക്കത്തിൽ 5 ലക്ഷം കാഴ്ചക്കാരാണ് ഉണ്ടായിരുന്നത്. ഇതിപ്പോഴും ആയിരങ്ങൾ ഷെയർ ചെയ്യുകയാണെന്ന് ഐവിക അത്ഭുതത്തോടെ പറയുന്നു. കഴിഞ്ഞ 2.5 വർഷമായി എല്ലാ മാസവും ആദ്യ ശനിയാഴ്ചകളിൽ ദൈവമാതാവിനുള്ള മാധ്യസ്ഥവും പരിഹാര പ്രാർത്ഥനയുമായി സിഡ്നിയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള പുരുഷന്മാരുടെ സംഘങ്ങൾ ഓസ്ട്രേലിയയിലെ പ്രധാന ദൈവാലയങ്ങളുടെ മുറ്റത്ത് ഒത്തുകൂടുന്നുണ്ട്. മാക്സിമസ് മെൻസ് മിനിസ്ട്രി നെറ്റ്വർക്ക് എന്ന പേരിൽ കേവലം 30 പേരുടെ പങ്കാളിത്തത്തോടെ ആരംഭിച്ച ഈ കൂട്ടായ്മയിൽ ഇന്ന് 350-ൽ അധികം പുരുഷന്മാരുടെ പങ്കാളിത്തമുണ്ട്. ജോലി സമയം ക്രമീകരിച്ചും അവധിയെടുത്തും മക്കളെ കൂട്ടിക്കൊണ്ടുവന്നും നിരവധി പുരുഷന്മാരാണ് ശക്തമായ സാക്ഷ്യവുമായി ഒരുമിച്ചു കൂടുന്നത്. സിഡ്നി കൂടാതെ പെർത്ത്, അഡ്ലൈഡ്, മെൽബൺ, കാൻബറ, ന്യൂകാസിൽ, ഹോബാർട്ട് കൂടാതെ സൺഷൈൻ കോസ്റ്റ് തുടങ്ങിയ മറ്റ് നഗരങ്ങളിലും സമാനമായ വിധത്തിൽ പ്രതിമാസ ജപമാല പ്രാർത്ഥനാ കൂട്ടായ്മകൾ പുരുഷന്മാർ നടത്തുന്നുണ്ടെന്നത് ശ്രദ്ധേയമാണ്. ദൈവമാതാവിന്റെ മാധ്യസ്ഥം തേടി പോളണ്ടിലും അയർലൻഡിലും ഉത്ഭവിച്ച് മറ്റ് രാജ്യങ്ങളിലേക്ക് അതിവേഗം വ്യാപിച്ച പുരുഷന്മാരുടെ ജപമാല ഇന്ന് 50-ഓളം രാജ്യങ്ങളിൽ നടക്കുന്നുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കിനാ ന്യൂസ്.